സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ സന്ദർശന തിരുനാൾ. മറിയം ഗർഭവതിയായിരിക്കെ പൂർണ്ണ ഗർഭിണിയായ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്യാൻ പോകുകയാണ്. യൂദായുടെ മലമ്പാതകൾ സന്തോഷത്തോടെ ചവിട്ടിക്കയറിക്കൊണ്ട് ലൂക്ക 1:39 മുതൽ. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നവയുടെ വെളിച്ചത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചെറുതായി ചിന്തിക്കാം. ഇന്നലെ നാഥൻ അത്ഭുതം കൂറുകയായിരുന്നു. ശിഷ്യർ തന്നിൽ വിശ്വസിക്കുന്നു എന്ന അവരുടെ പ്രഖ്യാപനം കേട്ടിട്ട് ആ പ്രഖ്യാപനം അപക്വമാണെന്ന് അവനറിയാം. ഉയർപ്പിൻ്റെ മധുര ചേരുവ കൂടാതെ അവർക്ക് വിശ്വാസത്തെ പാകപ്പെടുത്താനാകില്ല. വചനമായ ദൈവം തന്നെ അവരോട് വചനം വിളമ്പിയിട്ടും അവർ അത് ആഴത്തിൽ സ്വീകരിക്കാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് എലിസബത്ത് മറിയത്തെ വിശേഷിപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്നാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ മറിയത്തെക്കുറിച്ച്, പ്രിയൂസ് കൊഞ്ചേപ്പിത് മറിയ മെന്തേ ക്വാം കോർപ്പോരെ, മറിയം ഉദരത്തിൽ വചനത്തെ ഗർഭം ധരിക്കുന്നതിന് മുൻപേ ആത്മാവിലാണ് ഗർഭം ധരിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് മറിയത്തിൻ്റെ അഭിവാദനം കേൾക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞ് കുതിച്ചു ചാടുന്നത്. എലിസബത്തും പരിശുദ്ധാത്മാവിനാൽ പൂരിതയാകുന്നു. മറിയം അത്രമേൽ ദൈവപൂരിതയാണ്. ദൈവം അവളുടെ മാംസത്തിൽ നിന്ന് സ്വയം അംശം സ്വീകരിച്ച് നരനായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അപ്പോളോസിനെയും എഫേസോസിലെ ശിഷ്യരെയും കാണുകയായിരുന്നു. അവർ സ്നാപകന്റെ ജ്ഞാനസ്നാനമൊഴിച്ച് മറ്റൊന്നിനെയും കുറിച്ച് കേട്ടിരുന്നില്ല. അവരുടെ ആ ചെറുവഴികളെ ക്രിസ്തു എന്ന വിശാല വീതിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നതും നാം കണ്ടു. പ്രിസില്ല, അക്വീല, പൗലോസ് എല്ലാം ഇടപെട്ടുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ഇന്ന് സ്നാപകൻ ക്രിസ്തുവിനെ കണ്ട് കുതിച്ചു ചാടുന്നു. സ്നാപകൻ നൽകിയ സ്നാനം ക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മ സ്നേഹത്തിൻ്റെ ആനന്ദ നിറവണിയണം. ഇന്ന് ഏഷ്യ 12:2-6 വരെ നമ്മോട് പറയുന്നത് പോലെ, രക്ഷയുടെ ആ സ്രോതസ്സിൽ നിന്ന് നാം ആനന്ദത്തോടെ മതിയാവോളം ജലം കോരിക്കുടിക്കണം. സകല ജനതകളുടെയും മുൻപിൽ, സകല ലോകത്തിൻ്റെയും മുൻപിൽ നാം ഈ മധുരമായ ക്രിസ്തു സ്നേഹം പ്രഘോഷിക്കുകയും വേണം. സ്നാപകന്റെ ജ്ഞാനസ്നാനം അനുതാപത്തിൻ്റെ അടയാളം മാത്രമാണ്. ജീവിതം ദൈവത്തിലേക്ക് തിരിച്ചു വയ്ക്കുന്നതിൻ്റെ, പഴയ വഴികളിൽ നിന്ന് തിരിച്ചു നടക്കുന്നതിൻ്റെ, ഷൂഭ്, തിരിച്ചു നടക്കുക, മാനസാന്തരത്തെ കുറിക്കുന്ന ഹീബ്രു പദമാണത്. ഇന്ന് സെഫാനിയ പ്രവാചകൻ 3:14 മുതൽ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരുന്ന, ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ഇസ്രായേലിൻ്റെ സാന്ത്വന ഗീതമാണ് നമ്മോട് കൂടെയുള്ള ദൈവം. ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറിയം ദൈവസാന്നിധ്യമായി കടന്നു വന്നതുപോലെ തന്നെ തിരിച്ചുവരവ്, പുനരുദ്ധാരണം, ഷാവോത്ത്, ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ്, അത് തിരിയുക, ഷൂഹ് എന്ന ധാതുവിൽ നിന്ന് തന്നെയാണ്. സ്നാപകൻ അനുതാപത്തിൻ്റെ സ്നാനം നൽകി. ഒരനുതാപി ക്രിസ്തുവിനെ കാണുമ്പോൾ അനുഭവിക്കുന്ന ആത്മഹർഷം ഒരു നൃത്ത ചുവടുകൊണ്ട് സ്നാപകൻ പഠിപ്പിക്കുകയും ചെയ്തു അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട്. ഇന്ന് സെഫാനിയ 3:12 എല്ലാം പ്രഖ്യാപിക്കുന്ന അതേ ആനന്ദം. ദൈവം ബന്ധനസ്ഥരെ മോചിപ്പിക്കുകയാണ്. ഇന്നലെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് എഫേസ്യർ 4:8 പറഞ്ഞത് ശ്രദ്ധിച്ചാൽ, നാഥൻ ബന്ധനത്തെ തന്നെ ബന്ധനസ്ഥനാക്കി, ഹെൽഡ് ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ്, ബന്ധനസ്ഥരെ മോചിപ്പിക്കാൻ. ഇങ്ങനെ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട, ഉദ്ദീപ്തരാക്കപ്പെട്ട നമ്മൾ യഥാർത്ഥ പക്വതയിലേക്ക് എങ്ങനെ വളർന്നേറണമെന്ന് ശ്ലീഹ പഠിപ്പിക്കുകയാണ് 12:9 മുതൽ. ഹൃദയ നവീകരണങ്ങൾ എന്നത് ലോകാനുരൂപണത്തിൻ്റെ വിപരീതമായിട്ടാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. ദൈവത്തെ നിരസിക്കുന്ന ലോകം, കോസ്മോസിന് അനുരൂപരാകാതെ നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിൽ നവീകരിക്കപ്പെടാൻ. മറിയം ഏകദേശം 3 മാസം എലിസബത്തിൻ്റെ കൂടെ പാർത്തിട്ട് സ്വഭവനത്തിലേക്ക് മടങ്ങുകയാണ്. കൂടെ പാർക്കുക, മേനോ. ദൈവവും നമ്മളും തമ്മിൽ സ്നേഹത്തിൽ സഹവസിക്കുന്നതിനെ നാഥൻ ഈ ദിവസങ്ങളിലെല്ലാം യോഹന്നാൻ സുവിശേഷത്തിൽ പഠിപ്പിച്ചത് ഈ വാക്കുകൊണ്ട് തന്നെയാണ്. അവൾ സ്വഭവനത്തിലേക്ക് മടങ്ങുന്നു. സ്വഭവനം, ഒയ്ക്കോസ്, വിരസതയുടെയും സ്വാർത്ഥതയുടെയും സങ്കോചത്തിൻ്റെയും ഒറ്റമുറി അനുഭവമല്ല ഈ ഭവനം. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെയെല്ലാം അടയാളവും ആനന്ദഗേഹവുമായി അവൾ മാറുകയാണ്.